ഹലോ എവ്രിവൺ, വെൽക്കം ടു കാറെക്സ്. ഇന്നിപ്പോ നമ്മളുള്ളത് ഒരു ഗ്രൗണ്ടിലാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈലക്സിന്റെ ഒരു ഓഫ് റോഡിങ് ആക്ടിവിറ്റി നടക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്കിപ്പോ എന്റെ ബാക്കിൽ കാണാം ഈ സ്റ്റീപ്പ് ക്ലൈംബ്, പിന്നെ അവിടെ ഒരു നമുക്കൊരു റാമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് ആക്ടിവിറ്റീസോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ. അപ്പൊ ഒരു ഹൈലക്സിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് അതാണ് മെയിൻ ആയിട്ട് നടക്കുന്നത് ഇവിടെ. ഇതിപ്പം ഇൻകോർപ്പറേറ്റ് ചെയ്ത് നടത്തുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ ടൊയോറ്റ നിപ്പോൺ ടൊയോറ്റയും കൈരളി ടൊയോറ്റയും കൂടെ ചേർന്നാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ഒരു പ്യുർ ഓഫ് റോഡിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഹൈലക്സിന്റെ കിടപ്പുണ്ട്. അത് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നിപ്പോ നേരെ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആണ്, നമുക്കപ്പം അതിലേക്ക് പോവാം. ഓക്കെ. യെസ്, അതൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ക്ലൈംബാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ അനായാസമായിട്ട് കയറുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഹൈലക്സിന് വളരെ സിമ്പിളാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ സ്റ്റോക്ക് ടയർ തന്നെയാണ് ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. 80 ടയർ തന്നെയാണ്, വേറെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. ഇതിലിപ്പോ നമുക്ക് ഈ ഒരു ഡ്രൈവില് നമ്മുടെ കൂടെ ഒരു കമ്പനിയുടെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പൊ അവരാണ് ഇൻസ്ട്രക്ഷൻസ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് നോർമൽ കസ്റ്റമേഴ്സിനും കൂടെ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് ഉദ്ദേശിച്ചാണ് ഇപ്പൊ ഈ ഒരു ഇവന്റ് നടത്തുന്നത്. അപ്പൊ അതിൽ നമ്മളിപ്പോ ഡ്രൈവിന് പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. പറ്റുവാണെങ്കിൽ നമുക്ക് ആ ക്ലിപ്സ് കൂടെ കൊണ്ടുവരാം. ഇപ്പൊ ഈ ഒരു ഡ്രൈവ് തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പം ഓരോ ടൈമിൽ ഫോർ വീൽ എൻഗേജ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് തരാൻ ഒരാളുണ്ട്. പുള്ളി അതിനനുസരിച്ച് ഓരോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ തന്നെ നമുക്കൊരു ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ആർട്ടിക്കുലേഷൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെഹിക്കിൾസ് ഉണ്ടോ. മാക്സിമം വീലെല്ലാം താഴെ തന്നെ ടച്ച് ചെയ്യാൻ വളരെ എന്തോ നമ്മുടെ ഹൈലക്സ് മാക്സിമം ട്രൈ ചെയ്ത് പോകുന്നുണ്ടോ. വീലെല്ലാം ഉണ്ടോ? ഉണ്ടോ? എല്ലാ വീലും നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ ആണ്. പിന്നെ വേണ്ട, ഇവിടെയും നമുക്കൊരു ആർട്ടിക്കുലേഷൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കൂടെ നമുക്ക് ഒരാള് അതിലുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ കൊടുത്താണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇതാണ്. ഈ ഒരു ആർട്ടിക്കുലേഷൻ നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവുന്ന രീതിയിലാണ്. ഒരു സ്ലൈഡ് ചെയ്ത് വരുന്ന കണ്ട് നമുക്ക് മനസ്സിലാകണ്ടോ. ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനെയും എല്ലാം എത്രയും കേപ്പബിലിറ്റി ആ ഒരു
കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൈലക്സിനെ സംബന്ധിച്ച് ഇതെല്ലാം നിസ്സാരമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്ര കാപ്പബിലിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത്രയും ലെഗസി ഉള്ള ഒരു വാഹനവും കൂടാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു റിവ്യൂവും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. Helix is control in here. Okay. Supposing you're climbing a slope and you happen to stop for some reason, okay, it gives you 3 seconds to take your foot off the brake, okay, and press the accelerator without the vehicle rolling back. Okay. So take your foot off the brake, okay, and slowly press the accelerator. So you keep moving forward without rolling back. Okay. While going down, you don't press the brake or the accelerator. Okay. Just keep your steering straight. No brake, no accelerator. Yeah. ബ്രേക്കും ആക്സിലേറ്ററും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതാണ് പറഞ്ഞ പുള്ളി. This was your downhill assist control. Okay. Okay, thank you so much. Thank you. Okay.
യെസ്. അപ്പൊ നമ്മുടെ വീഡിയോ അത്രയാണ് ഇന്നത്തെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന അറിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചു. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.